എൻ്റെ പേര് ജൂലി. അപ്പം ഞങ്ങൾ, ഞങ്ങളുടെ നാട് കോട്ടയമാണ്, കോട്ടയം പാലായിലായിരുന്നു. അപ്പം ഞങ്ങളിവിടെ വന്ന് സെറ്റിലായതാണ്. പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ഒരു സ്വയം തൊഴിൽ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എൻ്റെ ബ്രദറും വൈഫും ഷാർജയിലാണ്. അവർ പിന്നെ ഈ ആഷിയാനയിലെ പരസ്യം കണ്ടിട്ട് പിന്നെ എനിക്ക് ഞങ്ങളോട് പറയുകയും പിന്നെ അങ്ങനെ ഞാനും എൻ്റെ മദറും കൂടി ആഷിയാനയിൽ പോയി പിന്നെ അവിടെ സാറിനെ കണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഈ സി ഡിയും ബുക്കും അവർ തന്നു, അത് പഠിച്ചതിന് ശേഷം വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ വന്നു പഠിച്ചു. പഠിച്ചതിന് ശേഷം അവിടെ വീണ്ടും ചെന്നപ്പോൾ അവർ ഞങ്ങളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് ഉത്തരമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ്, 3 മാസത്തിന് ശേഷം ഞങ്ങൾക്ക് മുയലിനെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ മുയൽ കുഞ്ഞുങ്ങളായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ, ഞാനും എൻ്റെ ഫാദറും കൂടി പിന്നെ മുയൽ കുഞ്ഞുങ്ങളെ കൊണ്ടു കൊടുക്കും. അവരത് മേടിക്കും. മേടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാഷ് അപ്പം തന്നെ ഞങ്ങൾക്ക് തരും. ഈ പൈസ പിന്നെ നിരോധനം വന്ന ആ നോട്ടിൻ്റെ പ്രശ്നം വന്ന സമയത്ത് പോലും അവർ ഞങ്ങൾക്ക് പൈസ റെഡിയായിട്ട് തന്നിരുന്നു. ഇപ്പം ഞങ്ങളുടെ പൈസ അവർ അക്കൗണ്ടിലേക്ക് ഇടും. കൂടുതൽ മുയൽ കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അപ്പച്ചന് സുഖമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം ഞങ്ങൾ വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവിടുന്ന് സാറ് വണ്ടി വിടും. ആ വണ്ടിയിലാണ് ഇപ്പം കൊണ്ടുപോകുന്നത് മുയലിനെ. പിന്നെ പിന്നെ പൈസ അപ്പം അവർ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ മുയൽ ഫാം തുടങ്ങാൻ ഒരു പ്ലാൻ ഇട്ടപ്പോൾ തന്നെ എനിക്കിതിലെതിരായിരുന്നു. ഞാൻ ഇവരോട് ഒരുപാട് കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് പണിയൊന്നുമില്ല, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു വിജയം സമയം വേസ്റ്റ് ആക്കുക, അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഞാൻ പകലൊക്കെ കിടന്ന് ഉറങ്ങി വെറുതെ സമയം വേസ്റ്റ് ആക്കിയിരുന്നു. പക്ഷേ ഇത് വന്നതിന് ശേഷം നമുക്ക്, ഇത് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് എന്നാന്ന് ചോദിച്ചാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. എത്ര നമുക്ക് വയ്യെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇവർക്ക് ഫുഡ് കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ നമുക്കൊരു ഇതാണ്. കാരണം എല്ലാം നല്ലൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഏതൊരാൾക്കും ഇത് തുടങ്ങും, ഏതൊരു വീട്ടമ്മയ്ക്കും ഒരു 10 മുയലിനെ വെച്ചിട്ടൊക്കെ ഇത് തുടങ്ങിയാൽ നല്ല കാര്യമായിരിക്കും. ഇവരുടെ ഒരു ഇടിക്കുണ്ട്, മുയൽ വാഴുമിടം പണം വാഴുമിടം, അത് 100% സത്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം, നമ്മുടെ ബുദ്ധിമുട്ടാ രക്ഷയില്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. മോളുടെ ഇങ്ങനെ വീട്ടിലെ എല്ലാ പണിയും തീർത്തിട്ടാണ് ഈ മുയലിനെ സംരക്ഷിക്കുന്നത്. കുറച്ച് പുല്ല് കൊടുക്കണം, തീറ്റ വാങ്ങിക്കാൻ കിട്ടും, തീറ്റ തന്നെ അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. ഇതേണ്ടോ മുയൽക്കുഞ്ഞാണ് ഇവനെ ഉണ്ടായിരുന്നത്. 8-9 ദിവസമായിട്ടുള്ളൂ. ഇതിന് 2 മാസം കഴിയുമ്പോഴത്തേക്കും വിൽക്കാൻ സാധിക്കും. അങ്ങനെ ആരൊക്കെ ചെയ്യുന്നതിന് ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. വളരെ നല്ല കാര്യമാണ്. ഇതൊക്കെ ഇപ്പം പ്രസവിച്ചടക്കുന്ന മുയലുകളാണ്. ഇപ്പം പിന്നെ ഒരു പ്രസവത്തിൽ 6 കുഞ്ഞുങ്ങളും 8 കുഞ്ഞുങ്ങളും 9 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിലും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, നോക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഇനിയിപ്പോൾ കൊടുക്കാനുള്ള മുയലുകളാണ്. ഈ മാസം കൊടുക്കേണ്ട ഇതെല്ലാം ഈ കിടക്കുന്നൊക്കെ. ഇതൊക്കെ ഈ മാസം കൊണ്ടുപോകാനുള്ള മുയലുകളാ. പിന്നെ ഇതിൻ്റെ മൂത്രത്തിൻ്റെ സ്മെല്ലാണ് ചിലർ പറയുന്ന പ്രശ്നം. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം പുല്ലും തീറ്റയും കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഒരു സ്മെല്ലോ നമുക്കൊരു ശല്യം ഒന്നും ഇല്ല. അയൽവാസികൾക്കും ശല്യമില്ല, അവൻ സപ്പോർട്ടാണ്.